പലരും എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ വേഗം വേഗം എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി? എൻ്റെ ഒരു സ്ഥലം വിൽക്കേണ്ടതുണ്ടായിരുന്നു, അത് വിറ്റ് കിട്ടുന്നില്ല, അത് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. എനിക്ക് ഇങ്ങനൊരു കാര്യം നടക്കുന്ന എമൗണ്ട് വേണമായിരുന്നു, അത് എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് വലിയ മാനിഫെസ്റ്റേഷൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ഇതെന്താണ് നടക്കാത്തത് എന്ന് പലരും ചോദിക്കുന്നു. ചിലർ ചോദിച്ചു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു 1 കോടി രൂപ എൻ്റെ അടുത്ത് വന്നു, പക്ഷേ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. പലതും മാനിഫെസ്റ്റ് ചെയ്ത് സ്വന്തമാക്കിയ ശേഷം എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നത് നഷ്ടപ്പെട്ടു പോയി? ഇതൊക്കെ ഒരുപാട് പേരുടെ ചോദ്യങ്ങളാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നടക്കുന്നുവെങ്കിൽ എല്ലാ കാര്യത്തിലും നടക്കും എന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ് അത് നമുക്കൊന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും അതിസൂക്ഷ്മമായിരിക്കുന്ന കണമായിരിക്കുന്ന ആറ്റം മുതൽ അതിവിശാലമായിരിക്കുന്ന പ്രപഞ്ചത്തിന് പോലും അത് കറങ്ങുന്ന സൈക്ലിക്കായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ എല്ലാ സമയവും അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ ഒരു പ്രകമ്പനം, അതിൻ്റെ ഉള്ളിൽ വൈബ്രേഷൻ എല്ലാ സമയത്തും എല്ലാ സാധനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരം നോക്കിയാലും അത് അതിസൂക്ഷ്മ കണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതുകൂടി ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഈ കയ്യിലെ മാംസം എടുത്ത് അതിൻ്റെ അതിസൂക്ഷ്മ കണങ്ങളാക്കി നമുക്ക് മാറ്റാൻ പറ്റിയാൽ, സയൻസിൻ്റെ ഭാഷയിലെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആക്കി അതിനെ വിഘടിപ്പിക്കാനായാൽ, അതിലെ ഇലക്ട്രോൺ ന്യൂട്രോൺ അഥവാ അതിൻ്റെ ന്യൂക്ലിയസ്, ഈവൻ ആ സിംഗിൾ ഇലക്ട്രോൺസ് പോലും അതിൻ്റെതായിട്ടുള്ള അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാ വസ്തുക്കളും അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനങ്ങൾ പുറപ്പെടുവിക്കുകയും, അതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ഭാഷ പ്രകമ്പനം എന്ന് പറയുന്നത്. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് ഒന്നാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ടൈപ്പ് ഓഫ് വൈബ്രേഷൻ അഥവാ ഊർജം പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതാണ് പ്രപഞ്ചം സ്വീകരിക്കുന്നതും അഥവാ ഈശ്വരൻ്റെ അടുത്തേക്ക് എത്തുന്നതും, അതാണ് നമുക്ക് തിരിച്ച് റെസ്പോൺസായിട്ട് കിട്ടുന്നതും. നോർമലി നമ്മുടെ ലൈഫിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇറിറ്റേഷൻ, കുറച്ചൊക്കെ ദേഷ്യം, കുറച്ചൊക്കെ സങ്കടം, കുറച്ചൊക്കെ അസൂയ, ഇങ്ങനെ കൊച്ചു കൊച്ചു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിച്ചു വെച്ച കുറേ കാര്യങ്ങൾ എല്ലാ മനുഷ്യന്മാരുടെ ജീവിതത്തിലും നമ്മൾ കാണാറുണ്ട്. ഈ കൊച്ചു കൊച്ചു ബലഹീനതകൾ അഥവാ മോശമായ സ്വഭാവങ്ങൾ മാറ്റണമെന്ന് വിചാരിക്കുന്നു, പിന്നെ വിചാരിക്കും ഇത്രയ്ക്കൊക്കെ ആർക്കെങ്കിലും പെർഫെക്റ്റ് ആവാൻ പറ്റുമോ, നമ്മൾ ഈ ഭൂമിയിലല്ലേ ജീവിക്കുന്നത്, ഈ ജീവിക്കുന്ന സമയത്തൊക്കെ ആവശ്യമല്ലേ. ഇങ്ങനെ സ്വന്തം ബലഹീനതകൾക്ക് പല മറകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്താണോ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സങ്കല്പധാര, അത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള വൈബ്രേഷൻ, അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനം ഉണ്ടാക്കും. ലോ ഫ്രീക്വൻസിയുള്ളതായിരിക്കുന്ന സങ്കല്പങ്ങളാണ് ഈർഷ്യ, അസൂയ, സങ്കടം, കരച്ചൽ, ദുഃഖം, ടെൻഷൻ, വറി, ഫിയർ, ഇതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിരിക്കുന്ന സങ്കല്പങ്ങൾ നോക്കിയാൽ ലോ ഫ്രീക്വൻസിയുള്ളതായിരിക്കുന്ന വൈബ്രേഷൻസാണ്. അതേസമയം ശാന്തി, സ്നേഹം, ആനന്ദം, പവിത്രത, ശക്തി, അങ്ങനെയുള്ളതായിരിക്കുന്ന സദ്ഗുണങ്ങൾ ആധാരത്തിലുള്ള സങ്കല്പങ്ങൾ നോക്കിയാൽ അതിൻ്റെ എല്ലാം ഫ്രീക്വൻസി ഹൈ ലെവലാണ്. അപ്പോൾ എത്ര ശതമാനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ലോ ലെവൽ ഫ്രീക്വൻസി വരുന്നുണ്ടോ, ലോ ലെവൽ ഫ്രീക്വൻസിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈ ലെവലിനെ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാൻ കഴിയില്ല. എൻ്റെ ലെവൽ ഇവിടെയാണെങ്കിൽ ഈ ലെവലുള്ളതായിരിക്കുന്ന ഒരു കാര്യത്തെ എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധ്യമല്ല, ഈ ലെവലുള്ളതായിരിക്കുന്ന ഒരു കാര്യത്തിന് മാത്രമേ എനിക്ക് ആകർഷിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ആകർഷിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നു. അതേസമയം വലിയ കാര്യങ്ങൾ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വലിയ ആകർഷണം നമ്മളിലേക്ക് ആകർഷിക്കാൻ പറ്റും, വലുതിന് ചെറുതിനെ ആകർഷിക്കാൻ പറ്റുമായിരിക്കും, ചെറുതിന് വലുതിനെ ആകർഷിക്കാൻ സാധ്യമല്ല. അപ്പം എൻ്റെ തോട്ട്സിൻ്റെ സങ്കല്പത്തിൻ്റെ ക്വാളിറ്റി അത് ലോ ലെവലാണെങ്കിൽ ഇറിറ്റേഷൻ വരും, സങ്കടം വരും, ഞാൻ ദുഃഖത്തിൽ, വിഷമത്തിൽ, സാഹചര്യങ്ങൾ കൊണ്ടാണ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇന്ന് ഞാനൊരു സാഹചര്യത്തിൽ കുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ ഇന്നലെ ആയിരുന്നു ഇന്ന് ഉണ്ടാക്കിയത്, അതും ആർക്കും മാറ്റാൻ പറ്റാത്ത സത്യമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ എന്തായിരുന്നു എന്നുള്ള എൻ്റെ റിഫ്ലക്ഷൻ ഇന്ന് ഞാനാണ്. ഇന്നലകളിൽ ഞാൻ ഇന്നും ജീവിക്കുന്നുവെങ്കിൽ മീൻസ് എൻ്റെ സങ്കടങ്ങളെ, വിഷമങ്ങളെ, ദുഃഖങ്ങളെ ഓർത്തുകൊണ്ട് അതിനാണ് ഞാൻ ഊർജം പകരുന്നുവെങ്കിൽ എൻ്റെ ഇന്നും നാളെ വീണ്ടും ഒരു ദുഃഖത്തിൻ്റെ ദിവസങ്ങളെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ടാണ് എന്തൊക്കെ തന്നെ സാഹചര്യങ്ങൾ നിങ്ങളിപ്പോഴുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മറന്നുകൊണ്ട് എന്താണ് ദ ഹയ്യസ്റ്റ്, എന്താണ് ദ ബെസ്റ്റ്, എന്താണോ ദ വാണ്ട്, അതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നതെന്നും അതാണ് ഞാനെന്ന് വിചാരിക്കുന്നതെന്നും പറയുന്നത്. ഞാൻ വളരെയധികം സങ്കടമുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്, പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇതൊരു ഡ്രാമ,
ഒരു സിനിമ. സിനിമയിൽ എത്ര തന്നെ സങ്കടമുള്ള റോൾ അഭിനയിക്കണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളൂ, മോഹൻലാലിനെ മമ്മൂട്ടീനെ അല്ലെങ്കിൽ നടീ നടന്മാരെ നോക്കിയാൽ ബെസ്റ്റ് ആക്ടർ എന്ന് എല്ലാവരും മാനിക്കണമെങ്കിൽ ആ സമയത്തെ അവരൊരു ആക്ഷൻ കാണുന്ന സമയത്ത് നമ്മുടെ ഹൃദയം അത് സത്യമെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു ഭാവങ്ങൾ എക്സ്പ്രഷൻസ് കൊണ്ടാണ് അവർ തരുന്നത്. പക്ഷേ അത് കട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും അവർ ആ ഫീലിങ്സിൽ ഇരിക്കാറില്ല, അവിടെ നിന്ന് മാറി അവരുടെ റോളിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതിനൊരു നാടകമായി കാണാൻ പറയുന്ന തത്വചിന്തയും അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും ഒന്നും നമുക്ക് ശാശ്വതമായിട്ടില്ലല്ലോ. ഇന്നലെ എന്താണോ അത് കഴിഞ്ഞു പോയതാണ്. ഇന്നലെ ഒരിക്കലും എനിക്ക് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. ഈ നിമിഷത്തെ വീണ്ടും എനിക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. ഈ നിമിഷം ഇവിടെ കഴിഞ്ഞു പോയി, അടുത്ത നിമിഷം അതൊരു പുതുമയുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇന്നലെയിൽ ജീവിക്കാതെ എന്താണോ പ്രസൻറ്റ്, എന്താണോ ദ ബെസ്റ്റ്, അതാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ടൈപ്പ് ഓഫ് തോട്ട്സ് നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ, ഇതൊരു നാടകമെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് റോൾ ആക്ട് ചെയ്യുമ്പോഴുമൊക്കെ ഇന്നലെ ഇങ്ങനെയൊക്കെ ഞാൻ റോൾ ആക്ട് ചെയ്തു, ഇന്ന് മുതൽ ഞാൻ എന്താ ഒരു സക്സസ്ഫുൾ പേഴ്സൻ്റെ, വിജയിയായിരിക്കുന്ന വ്യക്തിയുടെ, സമ്പന്നൻ്റെ, എല്ലാ സമൃദ്ധിയുള്ള, ആരോഗ്യമുള്ള, നല്ല വ്യക്തിയുടെ ഞാൻ എന്നെ ആകർഷിക്കുകയാണ്, ഞാൻ ഇതാണ് എൻ്റെ റോൾ, ഞാൻ ഇവിടെ നിന്നിട്ട് ഇതാ ചേഞ്ച് ചെയ്യുന്നു എന്ന് ഞാൻ എൻ്റെ തോട്ട് ക്രിയേറ്റ് ചെയ്താൽ ആ ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് എൻ്റെ ഉള്ളിലേക്ക് ആകർഷിക്കപ്പെടും, ആ ടൈപ്പ് ഓഫ് എനർജി വൈബ്രേഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടും. ആകർഷിക്കപ്പെടുന്നത് മീൻസ് എൻ്റെ ഉള്ളിൽ നിന്ന് ആ ലെവൽ ഓഫ് എനർജിയുടെ പ്രകമ്പനങ്ങളാണ് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ആ പ്രകമ്പനങ്ങൾ അതിനെ നമ്മളിലേക്ക് ആകർഷിക്കും. ഈവൻ വലിയ ഒരു കർമ്മം, നമ്മുടെ ഏതെങ്കിലും ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലമായിക്കൊണ്ട് ആ ഉയർന്നതായിരിക്കുന്ന ഹയർ ലെവൽ എനർജി എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചില നിമിഷങ്ങളിലാണ് നമ്മൾ അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരുപാട് സൗഭാഗ്യം അല്ലെങ്കിൽ സാധനങ്ങൾ, അങ്ങനെയുള്ള നല്ല നല്ല സംഘങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നു ചേരുന്നത്. പക്ഷേ എൻ്റെ ലെവൽ ഓഫ് ഫ്രീക്വൻസി, എൻ്റെ വൈബ്രേഷൻ അഥവാ പ്രകമ്പനങ്ങളെ ആ ഫ്രീക്വൻസിയിലേക്ക് ഞാൻ ഉയർത്തിയില്ല എങ്കിൽ അധികം വൈകാതെ അത് നമ്മളെ വിട്ട് പോവുകയും ചെയ്യും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം ഫ്രീക്വൻസി മാച്ചിങ് ഇല്ലെങ്കിൽ ഒരു കാര്യവും നമ്മുടെ അടുത്ത് തങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറതായിരിക്കുന്ന പ്രകമ്പനങ്ങൾക്ക് മാത്രമേ നമ്മളിലേക്ക് എന്ത് വേണോ നമ്മൾ അതിനെ ആകർഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്ന് ഞാൻ അങ്ങനെ എങ്ങനെ ചിന്തിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നലെയിൽ ജീവിക്കുന്നു, ഇന്നിലല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് അതിനെ മാറ്റിക്കൊണ്ട് എന്താണോ ദ ഹയ്യസ്റ്റ്, നമ്മുടെ ഒറിജിനൽ സ്റ്റേജ് എന്ന് പറയുന്നത് അത് ഹയ്യസ്റ്റാണ്. ഒറിജിനലായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ ആത്മാവിൻ്റെ സ്വന്തം ഗുണമാണ് ശാന്തി, ആത്മാവിൻ്റെ സ്വന്തം ഗുണമാണ് സ്നേഹം, ആത്മാവിൻ്റെ സ്വന്തം ഗുണമാണ് സത്യം അഥവാ പവിത്രത, ആത്മാവിൻ്റെ സ്വന്തം ഗുണമാണ് സുഖം, ഞാനതാണ്. ഈ പറഞ്ഞതായിരിക്കുന്ന കോസ്റ്റ്യൂം അഥവാ ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ, ഞാനിപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോളിൻ്റെ ഉള്ളിൽ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നൊന്ന് അത് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിനെ സ്വീകരിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെയല്ലേ എന്ന് പറയുകയാണ്, അവിടെയാണ് നമുക്ക് ബ്ലോക്ക്. അതുകൊണ്ട് ആ പരമമായ സത്യത്തെ സ്വീകരിക്കുക. ഞാനെന്ന് പറയുന്നതായിരിക്കുന്ന അവിനാശിയായിരിക്കുന്ന സത്യം, അവിനാശിയായിരിക്കുന്ന ശക്തി, അവിനാശിയായിരിക്കുന്ന ആത്മ, അതിനുള്ള 7 ഗുണങ്ങളാൽ സമൃദ്ധമാണ്. ആ 7 ഗുണങ്ങളുള്ളതായിരിക്കുന്ന നിറഞ്ഞ ആത്മാവിന് ഈ പ്രപഞ്ചത്തിലെ സർവോത്തമമായിരിക്കുന്ന നേട്ടമായ പരമാത്മാ അഥവാ ഭഗവാനെ തന്നെ ആകർഷിക്കാനും സ്വന്താക്കാനും സാധിക്കും. പിന്നെ വേണ്ടേ മറ്റെന്തെങ്കിലും ഒരു വസ്തു. അതുകൊണ്ട് എല്ലാം നമുക്ക് സാധിക്കും. കണ്ടീഷൻ എൻ്റെ ഫ്രീക്വൻസി, ഞാൻ എന്ത് ടൈപ്പ് ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഏത് ടൈപ്പ് പ്രകമ്പനം ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ടോ അത് എന്നിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് എല്ലാ നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സ്, ഈർഷ്യ, അസൂയ, സങ്കടം, കരച്ചിൽ, വിഷമം, എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് ഇടൂ. നമ്മുടെ അവിനാശിയായിരിക്കുന്ന സത്യത്തിൽ, ഞാനെന്നെൻ്റെ സത്യസ്വരൂപത്തിൻ്റെ ഉള്ളിൽ ആ ശാന്തി, ആ സ്നേഹം, ആ ആനന്ദം, ആ സുഖം അനുഭവിക്കൂ. എങ്കിൽ നമ്മുടെ വൈബ്രേഷൻ പ്രകമ്പനങ്ങൾ അനന്തമായ ശക്തിശാലിയായി മാറുകയും എന്ത് വേണോ നിങ്ങൾ ആഗ്രഹിക്കും മുന്നേ തന്നെ ഒരു നിഴലെന്ന പോലെ നിങ്ങളെ തേടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുക, ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക, നാളെയെ നമുക്കൊരു സമ്മാനമാക്കാൻ സാധിക്കുക. നിങ്ങൾക്കിങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.